പ്രൊഫസർ ഹമീദ് ചെന്നമംഗലൂർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് വന്നൊരു കഥ, പറഞ്ഞു കൊടുക്ക് പെട്ടിയെ പറഞ്ഞു കൊടുക്കുന്ന ആ കഥൻ്റെ ഉള്ളടക്കം. ഒരു അമ്മായിമ്മയും മകൾ മരുമകളും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ തുറന്ന് വെച്ചുകൊണ്ടാണ് അവർ ആ അടുക്കളപ്പണി എടുക്കുന്നത്. ആ പണി അല്ലേ, അതിനിടയിൽ റേഡിയോ പറയുന്നത് ഒരു നാടകം. അതിൽ പറയുന്നത് മരുമക്കൾ അമ്മായിയമ്മമാരോട് വളരെ ബഹുമാനത്തോട് പെരുമാറണം, അവരെ വേദനിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യരുത്, സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ ആസ്പത്രിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് അമ്മായിയമ്മേൻ്റെ ഒരു സമ്മതം വാങ്ങണം, അല്ലാതെ വലിയ ആളായിട്ട് നാമൂസിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് പുറപ്പെട്ടുവിടരുതെന്ന് പറയുമ്പോൾ ഈ അമ്മായിയമ്മ പറഞ്ഞു, പറഞ്ഞു കൊടുക്ക് പെട്ടിയെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയാണ്. അതായത് ഒരു പ്രദേശത്തിൻ്റെ ആദരവ് നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സംതൃപ്തിക്ക്, അത് സ്പെല്ലിംഗ് തെറ്റുവരാൻ പാടില്ല, ആ സമൂഹത്തിൻ്റെ സംതൃപ്തിയോടുകൂടി മാത്രമേ നിങ്ങൾക്ക് ആദരവ് വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഇവിടെ ഞാൻ ഇന്ന് ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞത് എഴുത്തുകാരനും വാഗ്മിയും ചാനലിലെ നിത്യസാന്നിധ്യവുമായ ഒ അബ്ദുറഹ്മാൻ സാഹിബിന് സ്വാഗതം. അപ്പോൾ അവിടെ പോയി നോക്കുമ്പം ഇവിടുത്തെ ഈ പരിപാടിൻ്റെ അതിനിടയിൽ പോയി ചെയ്ത പ്രസംഗത്തിൽ സ്വാഗതം ഒ അബ്ദുറഹ്മാൻ സാഹിബിനാണ്. അപ്പം ഇത് ഞാൻ പലപ്പോഴും അബ്ദുറഹ്മാനോട് ഷെയർ ചെയ്യുമ്പോൾ ഓനോട് പറയുന്നുണ്ട്, പലയിടത്തും എനിക്കും അങ്ങനെ കിട്ടലുണ്ട്. ഒ അബ്ദുറഹ്മാൻ സാഹിബ് ആ ഒരു സംതൃപ്തിക്ക് പുറമേ പി എസ് ശ്രീധരൻപിള്ള ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചു. അപ്പോൾ ഇന്ന് ഈ യോഗത്തിലേക്ക് വരാൻ നിർബന്ധിച്ചതായ ചില സംഗതികളുണ്ട്. അതിലൊന്ന്, ഇത്തരത്തിലുള്ളത് ആരെങ്കിലും പിന്നെ മാധ്യമത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ അബദ്ധത്തിൽ ഒ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന ഒ അബ്ദുറഹ്മാൻ സാഹിബ് എന്നായി പോയാൽ ഉണ്ടാകുന്നൊരു സംതൃപ്തി, ചിലപ്പോഴെങ്കിലും ബോധപൂർവം പി എസ് സി ചെയ്തതുപോലെ ഒ അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെങ്കിൽ ഒ അബ്ദുള്ള എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു അനുഭൂതി. ഈ ഒരു പ്രതീക്ഷയ്ക്ക് പുറമെ എന്നെ ഈ ചടങ്ങിലേക്ക് ഇന്ന് തന്നെ ഒരു ചാനലിൽ നിന്ന് അതിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട എം ഡി എന്നെ വിളിച്ചു, നിങ്ങൾ അടിയന്തരമായിട്ട് ഉച്ചകേഷം ഒന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് എന്തായാലും ഞാൻ വരില്ല, ഒരു പരിപാടിയുണ്ട്, രണ്ട് പരിപാടികളുണ്ട്, അതിൽ ഒന്ന് ഇങ്ങനെയാണ്. ആരെയാണ് ആദരിക്കുന്നത്? ഓദ്രമൻ സ്വാമി. ഓദ്രമൻ സ്വാമി അനുജൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് അപൂർവ ആളുകളാണ് എന്നെ അദ്ദേഹം എൻ്റെ അനുജെന്ന് പറയാം. മിക്കവാറും ആൾക്കാർ ഇന്നലെ വി അബ്ദക്കോയ ഇത്ര അടുത്തുള്ള ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ അഭിനന്ദിനെ ഞങ്ങളും വരുന്നുണ്ടോ, അദ്ദേഹത്തെ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു എത്രയോ എവിടെ പോയിട്ടുണ്ടെങ്കിലും ജ്യേഷ്ഠൻ അനുജൻ എന്നുള്ള തിരുത്തല പണി. ഏതായാലും അതിപ്പോൾ ഞാൻ തിരുത്താറില്ല, കാരണം പല കാരണങ്ങളാലും ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് അതൊരു മോ ഈ നമ്മൾ ഈ ജ്യേഷ്ഠന്മാരെ സംബന്ധിച്ചുള്ളതായ ഒരു പരിശോധന ഞാൻ സ്വാഭാവികമായി നടത്തി നോക്കി. പലപ്പോഴും ജ്യേഷ്ഠന്മാർ അനുജന്മാരുടെ നിഴലുകളിൽ ജീവിച്ചതിന് പ്രവാചക ചരിത്രം തന്നെ ഉദാഹരണമാണ്. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാം എനിക്കൊരു സഹായിയെ വേണം എന്ന് പറഞ്ഞു. റബിയ ജല്ലി വസീറൻ മിൻ അഹ്ലി ഹാറൂൻ അഹി, എനിക്കൊരു ഈ ദൗത്യം നിർവഹിക്കാൻ, കാരണം എനിക്ക് ഒന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാനും ദസ്ബീജനും അതിനകത്ത് ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അദ്ദേഹം ആറും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിഴലാണ്. ഇത് വേറെയും പരിശോധിച്ച് ഞാൻ നോക്കി, ഇങ്ങനെ ഒരു നിഴലുകളായിട്ടുള്ളതായ ജ്യേഷ്ഠന്മാർ, ഇപ്പോൾ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, അതിൽ ഷൗക്കത്ത് അലി ജ്യേഷ്ഠനാണ്, പക്ഷേ മുഹമ്മദ് അലി അനുജനാണ്. നമ്മൾ പറയാറുള്ളത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നാണ്, ഷൗക്കത്ത് അലി മുഹമ്മദ് അലി എന്ന് പറയാറില്ല. ഏറ്റവും തെളിഞ്ഞു വന്നതായ വ്യക്തിത്വം മുഹമ്മദ് അലിയുടേതാണ്. അപ്പോൾ സഞ്ജയ് ഗാന്ധിൻ്റെ തന്നെ ഉദാഹരണം, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി അനുജനായ സഞ്ജയ് ഗാന്ധി ആക്സിഡൻ്റ് വിമാനാപകടത്തിൽ മരിച്ചു പോയത് കൊണ്ടാണ് പിന്നീട് രാജീവ് ഗാന്ധിക്ക് ഈ സ്ഥാനം കിട്ടുന്നത്, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. അതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒന്ന്, അതുകൊണ്ട് സ്വന്തം ജ്യേഷ്ഠൻ ഇത്തരത്തിലുള്ളതായ ആളുകളുടെ ജ്യേഷ്ഠനായിത്തീരുക എന്നത് ജീവിതത്തിലൊരു അഭിമാനമായി കരുതുമ്പോൾ തീർച്ചയായും അതിൽ സന്തോഷിക്കാനാണ്. അത്തരം ദിവസങ്ങളിൽ മറ്റെന്ത് പരിപാടിക്ക് വിളിച്ചാലും പോവാതിരിക്കുക. അതോടൊപ്പം ഇതിൻ്റെ ബന്ന കമ്പനി ഒരു ദിവസം മുഴുവൻ ഞാൻ പിടികൊടുക്കാതെ നിന്നിട്ടുണ്ട് ഫോൺ ചെയ്തപ്പം. അതൊരു ശരിയില്ല, അന്ന് എന്നെ വിളിച്ചതായ എം ഡി പറഞ്ഞു, അതൊരു ശരിയുണ്ടോ ജ്യേഷ്ഠൻ പോയിട്ട് അനുജൻ്റെ ഈ അഭിസാരങ്ങൾ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എനിക്കും ചിലപ്പോൾ ആരെങ്കിലും പരാമർശത്തിലൂടെ ഇങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ധന്യത തീർച്ചയായും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും
ശ്രീധരൻ പി എസ് ശ്രീധരൻപിള്ളയിലൂടെയും മറ്റും വളരെ ഏതാണ്ട് ഉൾപ്പുളകമുണ്ടാക്കുന്ന രീതിയിലുണ്ടായി. പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ സ്പെല്ലിങ്ങൊക്കെ ശരിയായി വരുമ്പോൾ ഞാൻ ആദരിക്കപ്പെടും. പക്ഷെ ബന്ന പറഞ്ഞു ഇനി ഒരു അത്തരത്തിലുള്ള ഒരു ആദരവിൻ്റെ ആവശ്യമില്ല. അതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഞാനിപ്പോൾ ചിലപ്പോഴൊക്കെ വല്ലാതെ വേദനിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാകുന്നുണ്ട്. അതായത് ചില എഴുത്തുകൾ ആരുടെയൊക്കെ എഴുത്തിൻ്റെയൊക്കെ പേരിൽ മാധ്യമ പത്രം ക്രൂശിക്കപ്പെടുമ്പോൾ അത് വല്ലാതെ ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവുന്നുണ്ട്. അതിൻ്റെ അത്രത്തോളം ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഇമെയിൽ വിവാദം. ആ ഇമെയിൽ വിവാദം എന്നത് ഇപ്പോഴും ഒരു ഡെമോക്രസിൻ്റെ വാളായിക്കൊണ്ടിങ്ങനെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുക. അത് ഫയലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ഏത് അവസരത്തിലും NIA കേസ് മാറാനുള്ളതായ ഒരു സാധ്യതയുണ്ട്, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അന്ന് ഇമെയിൽ വിവാദം വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ വേദനകളും മാറ്റി നിർത്തിക്കൊണ്ട് മാധ്യമത്തിൽ അതിനെ സംബന്ധിച്ച് ഞാൻ ലേഖനമായി. അരയാള മോഹനൊക്കെ വളരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ലേഖനം. ബാങ്ക് കേട്ട് പെട്ടെന്ന് പ്രസംഗം നിർത്തിയതിനെ സംബന്ധിച്ച് പ്രൊഫസറുടെ കമൻറ്റ്? അത് തുടരേണ്ടതായിരുന്നു. എന്തിനാണ് പ്രസംഗം നിർത്തുന്നത്? രണ്ട് മലയാളത്തിലാക്കേണ്ടതല്ലേ സ്ഥിരമായി പറയുന്ന. അപ്പോൾ ഞാൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ ഏറ്റുമുട്ടുക സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളെ ജോലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്നേരിക്കും ഞാൻ ചോദിച്ചു എങ്കിൽ പിന്നെ ദേശീയഗാനം മലയാളത്തിലാക്കണമെന്ന് വാദിക്കാത്തെന്താ? അത് നമുക്ക് ഒരു മനുഷ്യനും ഇന്ത്യയിലെ ഒരാൾക്കും ഏരിയാക്ക് മാത്രമേ അത് തിരിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ ജനഗണമനം ഇങ്ങനെ ഇങ്ങനെ പറയാമെന്നല്ലാതെ. അപ്പോൾ അതെന്തുകൊണ്ട്? അതൊരു സിമ്പലാണ് ഈ വാങ്ക് എന്നൊക്കെ പറയുന്നത്, ഷിയാർ എന്ന് നമ്മൾ അറബി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറുപടി പറഞ്ഞാലും അദ്ദേഹം പറയുന്നത് 25 കൊല്ലം കൊണ്ട് നിങ്ങൾ മലയാളത്തിലാക്കും, പലതും അങ്ങനെ മാറിയിട്ടുണ്ട്. അതാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചില ഭീഷണികൾ പലതരത്തിലുമുള്ളതായ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭീഷണികൾ വരുമ്പോൾ ഒരു പെടക്കൽ മനസ്സ് പിടക്കും. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിക്കലും ചെറുപ്പത്തിൽ AR എന്ന് പറയുന്ന ആളെ ഞാൻ എപ്പോൾ കാണുന്നു? എൻ്റെ ഉമ്മ പ്രസവിച്ചതാണ്. ചിലർ വിശ്വസിക്കുന്നത് എന്നേക്കാൾ മുമ്പിലാണ്. ഞാൻ അംഗീകരിക്കുന്നത് മറ്റേ രണ്ടും കൂടിയൊക്കെ ഉണ്ടാകും, ചില കാര്യത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ ഞാനതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ കണ്ടത് ഒന്ന്, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തീയിൽ മുളച്ചത് വേരിൽ വാടുകയില്ല എന്ന്. ഒരു ദിവസം വീട്ടിലെ അടുക്കളയിൽ ഒരു പാളയിൽ AR കിടക്കുന്നതാണ്. അത് ഉമിയിൽ വീണുപോയിട്ട് ശരീരത്തിൻ്റെ താഴ്ഭാഗം കാല് പ്രത്യേകിച്ചും തീയിൽ വീണു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെറുതാ, തൊട്ടടുത്ത് 2 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെയാണല്ലോ അക്കാലത്തുണ്ടാവുക. അപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചത് എന്താണ്? അത് ഉമിത്തീ വീണുപോയതാണ്. അപ്പോൾ ഒന്നും എനിക്ക് ചിന്തിച്ചില്ല. ഇപ്പോൾ ഞാൻ ആലോചിക്കൽ തീയിൽ വന്നത് വേലിൽ വാടുകയില്ല. കാരണം അത് അമ്മാതിരി നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനിടയിലായിരിക്കും ചിലപ്പോൾ ഇവിടെ വരിക. അപ്പോൾ ഏതോ ഒരുത്തന് വാടൻ ആ കുട്ടീനെ തച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഉണ്ടാവും, അവർ കുട്ടികളെ തല്ലുകൂടി ഉണ്ടാവും, അതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വിളിച്ചിട്ട് റിപ്പോയെ കൊണ്ടുപോയടാ അതുപോലെ. ഇതുമായിട്ട് ഇത്തരത്തിലുള്ള 100,000 പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ, പക്ഷേ AR എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഞങ്ങളുമുള്ള ബന്ധം മാത്രം ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ആ വ്യക്തി ഒന്നിച്ച് ഒരു മദ്രസയിൽ പഠിച്ചു, ശാന്തപുരത്ത് ഒരു കോളേജിൽ പഠിച്ചു, അവിടെ നിന്ന് പാസ്സായതിനു ശേഷം ഒന്നിച്ച് പ്രബോധനത്തിൽ ജോലി ചെയ്തു. എന്നിട്ടും എന്താ അംഗീകാരമില്ലാത്ത നിങ്ങൾ വേറെ കാര്യമായിട്ടോ, നിങ്ങൾ ആ മാത്രം ആലോചിച്ചു നിൽക്കേണ്ട. അങ്ങനെ ഒന്നിച്ച് പ്രബോധനത്തിൽ ജോലി ചെയ്തു. പ്രബോധനത്തിൽ നിന്ന് രണ്ടുപേരും ഒന്നിച്ച് ഖത്തറിലേക്ക് പഠിക്കാൻ പോയി. ഖത്തറിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് രണ്ടുപേരും തുടർച്ചയായിട്ട് ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തു. ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഞാൻ ആ പ്രഖ്യാപിച്ച ദിവസം ഞാൻ ഇങ്ങോട്ട് പോകുന്നു, AR അങ്ങോട്ട് എഴുതുന്നു. ഞങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയെയും ആനന്ദമാർഗികളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പോലീസ്. ആ വേട്ട ആടപ്പെടുന്നതിലേക്കാണ് ഞാൻ വരുന്നത്. കണ്ണൂരിലെത്തിയാൽ പോലീസുകാരൻ ചൂണ്ടിക്കാണിച്ചു അതാ ഓ അബ്ദുള്ള പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ സുരക്ഷിതമായി അവിടെ എത്തുന്നു, ഞാൻ ഇത് ഇവിടെ വന്ന് അകപ്പെടുന്നു. ഇവിടെ നേരത്തെ കഴിഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ സേവാദർ യോഗം, ആ യോഗത്തിൽ ഒരു മാസം മുമ്പ് നടന്നതായ യോഗത്തിൽ എന്നോട് പിരിവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു യോഗം കഴിഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വാങ്ങാൻ എത്ര വേണമെങ്കിലും കാശ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അയാൾക്ക് പറ്റില്ല, പറ്റൂല. കാരണം അത് പിരിപ്പിച്ച് അരി വാങ്ങാണെന്നല്ല എൻ്റെ അർത്ഥം. ഉടനെ പറഞ്ഞു രാജരക്ഷാ നിയമം മുഹൂർത്തിട്ട് കളിച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പല പരീക്ഷണം. അങ്ങനെ അത് കഴിഞ്ഞു എംബസിയിൽ നിന്ന് മടങ്ങി വന്നു. രണ്ടാളും ഇസ്ലാഹിയ കോളേജിൽ അധ്യാപകരാകുന്നു. ഇസ്ലാഹിയ കോളേജിൻ്റെ അതിൻ്റെ വികസനപരമായ പ്രവർത്തനത്തിൽ രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാധ്യമ പത്രം തുടങ്ങുന്നു. അതോടുകൂടി അതൊരു വഴിത്തിരിവാണ്. പിന്നീടുള്ള വഴിത്തിരിവിനേക്കാൾ വലുതാണ് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നടന്നതായ വഴിത്തിരിവിനേക്കാൾ വലുതായ ഒരു സംഭവമാണ് മാധ്യമ പത്രം എന്ന വഴിത്തിരിവ്.
മുസ്ലിം പൊളിറ്റിക്സ് എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ രാഷ്ട്രീയത്തെ തന്നെ അതൊക്കെ ബോധപൂർവം ചെയ്തതായ അതിസമർത്ഥമായി നേരത്തെ ഇവിടെ വിവരിച്ചതുപോലെ ജയിൻറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രതിഭകളായതുകൊണ്ടൊന്നുമല്ല, സംഗതികൾ നേരത്തെ മനസ്സിലാക്കി പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്തതുകൊണ്ട് എൻ്റെ ധൈര്യം, ഞാൻ എന്ത് ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ടോ മുറിവേൽപ്പിച്ചുകൊണ്ടോ, മുറിവേൽപ്പിക്കാതിരിക്കാൻ കഴിയില്ല, അതൊരു ശൈലിയാണ്. ആ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അത് സംബന്ധമായൊരു വിചാരണ ചെയ്യണമെങ്കിൽ പത്രാധിപർ വിളിക്കും, പത്രാധിപർ എന്തായാലും അവിടെ പോയാൽ പറഞ്ഞാൽ ജയിക്കും, അക്കാര്യത്തിലൊരു സംശയമില്ല. മാധ്യമം എഡിറ്ററെ ഷൂറയിലേക്ക് വിളിപ്പിക്കും, മിക്കവാറും വിളിക്കേണ്ടി വരും, കാരണം അമ്മാതിരിയായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക. അവിടെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ സുരക്ഷിതമായി ഇറങ്ങി വരുന്നുണ്ടാവും, കാരണം എൻ്റെ അതേ അഭിപ്രായം തന്നെയായിരിക്കും എ ആർ ഡി അഭിപ്രായം, അതൊന്നും അങ്ങനെ വിടേണ്ടതല്ല. ആദ്യകാലത്ത് സാമുദായിക രാഷ്ട്രീയത്തിനെത്തിരെ അതിനിഷിദ്ധമായി വളരെ രൂക്ഷമായ ഭാഷയിൽ, അപ്പോഴൊക്കെ ഈ വരിസംഖ്യ വരിക്കാരുടെ ഈ ലെഡ്ജറും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ സെക്ഷനിൽ കടന്നു ചെന്നാൽ പറയും ദയവായിട്ട് ഇനി എഴുതരുതിട്ടോ. അപ്പോൾ ഒക്കെ ഉഷന്ത് സിംഗ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉഷന്ത് സിംഗിൻ്റെ ഇല്ലസ്ട്രേറ്റ് വീക്കിലിൽ കോപ്പി എത്രയാണെന്ന് കേൾക്കും. ആ കോപ്പി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഗ്രാഫ് ഇങ്ങനെ കൂടുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണും, അത് കണ്ടുകൊണ്ടേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല, വിശദീകരിച്ച് സംസാരിക്കാൻ സമയമില്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എ ആർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അതിൻ്റെ പല വശങ്ങളെയും ഇവിടെ പരാമർശിക്കുകയുണ്ടായെങ്കിലും ഞാൻ അതിൽ വായിക്കുന്നത് നിർഭാഗ്യവശാൽ മലയാളത്തിലായിപ്പോയി ജനം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്ന ആ മഹാസംഭവത്തിന്, എൻ്റെ പ്രൊഫസർ എന്നോട് ക്ഷമിക്കുമെങ്കിൽ അതൊരു മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അത് ഇവിടെ 17,000 ചില്ലാനം പിന്നെ വാർഡുകൾ, പഞ്ചായത്ത് വാർഡുകളിൽ വെറും 9 വാർഡിലെ ജയിച്ചിട്ടുള്ളൂ എന്ന രീതിയിലോ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് കിട്ടിയത് വെറും 12,000 വോട്ടിൻ്റെ വോട്ടാണ് എന്ന അടിസ്ഥാനത്തിൽ ഞാനതിനെ നോക്കിക്കാണുന്നേയില്ല. ഞാനതിനെ കാണുന്നത് നവ ഈ കാലഘട്ടത്തിലെ പാശ്ചാത്യ സംസ്കാരത്തിനും നവ രാഷ്ട്രീയമായ വെല്ലുവിളികൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എതിരെ സയ്യിദ് അബുലൈല മൗദൂദി തീർത്ത ഒരു വമ്പിച്ച ഒരു പ്രതിരോധമുണ്ട്. ഒരു പ്രത്യയശാസ്ത്രപരമായ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് മാത്രം വ്യാഖ്യാനിക്കാനും അതിനെ പരാമർശിക്കാനും കഴിയുന്നതായ അതിബൃഹത്തായ ഒരു പ്രതിരോധം. ആ പ്രതിരോധം എന്ന് പറയുന്നത് മുസ്ലിം യുവാക്കൾ കൂട്ടം കൂട്ടമായി നിരീശ്വരത്വത്തിലേക്ക്, നിർമ്മതത്വത്തിലേക്ക്, കമ്മ്യൂണിസത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം ഈ ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ അതിൻ്റെ വിരലുകൊണ്ടുണ്ടാവുന്ന 4-5 പണ്ഡിതന്മാരെ മാറ്റി നിർത്തിയാൽ പിന്നീടുള്ളത് സാധാരണക്കാരായ ആളുകൾ, വീട് വലി തിരപ്പുകാരും മറ്റും മറ്റുമായ ആളുകൾ, അവർ ഇസ്ലാമിനെ വായിച്ച് മനസ്സിലാക്കി പ്രബോധനത്തിൽ നിന്നും പ്രബോധന പ്രതിപക്ഷ പത്രവും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും വായിച്ച് സാധാരണ ശരാശരി മുസ്ലിമിനേക്കാൾ ഉയർന്ന നിലവാരം പുലർത്തി, ഉദാഹരണമായിട്ട് നമ്മൾ കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബ് മർഹൂം, അതുപോലെ അല്ലെങ്കിൽ കുറേയും കൂടി മുമ്പോട്ട് വന്നാൽ ഭൂപതി അബൂബക്കറാജിയെ പോലെയുള്ള, അല്ലെങ്കിൽ ഇ ജെ മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള കുറേ ആൾക്കാർ. പക്ഷേ ഭൗതിക മണ്ഡലത്തിൽ പ്രതിരോധിക്കുന്ന, അതിനെ എതിർക്കുന്ന ആരൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചതായ പ്രഗത്ഭരായ എം എൻ കാരശ്ശേരിയെ പോലെയുള്ള സ്ഥിരം വിമർശകന്മാർ, പ്രൊഫസറെ പോലെയുള്ള പഠിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഇവിടെ ചെയ്തതായ പ്രസംഗങ്ങൾ പോലെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ ആ ഈ പ്രസ്ഥാനത്തെ അതിൻ്റെ എല്ലാവിധ അവരുടെ വീക്ഷണത്തിൽ, അത് പിന്തിരിപ്പനാണ്, യാഥാസ്ഥിത്വമാണ്, അത് റാഡിക്കലിസമാണ്, ഇസ്ലാമിൻ്റെ മൗദൂദിയൻ രാഷ്ട്രീയ വായനയാണ്, മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കടത്തിക്കൂട്ടലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ളതായ അതിഭീകരമായ എസ് പി നമ്മുടെ പി എസ് അടക്കം പ്രതിദാനം ചെയ്യുന്ന ഒരു ഭാഗത്ത് ഹൈന്ദവ ഫാസിസം, മറുഭാഗത്ത് പ്രൊഫസറെ പോലെയുള്ളവർ പ്രതിനിധാനം ചെയ്യുന്നതായ മാർക്കിസവും അതുപോലെ തന്നെ യുക്തിവാദവും അതുപോലെ മതേതരത്വത്തിൻ്റെ കറകളഞ്ഞ ആൾരൂപങ്ങൾ, ഇവരെ മുഴുവനും നേരിടുക എന്ന അതിസാഹസികമായ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ 150 കൊല്ലക്കാലം അവരോട് ഒന്നടങ്കം പൊരുതിയതായ ഒരു വ്യക്തിത്വം എന്നതാണ് എ ആർ എന്നതിൽ ഞാൻ വായിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. ഒരിക്കലെങ്കിലും ഒരവസരത്തിലെങ്കിലും ആ ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയിൽ അക്ഷരങ്ങളുടെ കാര്യത്തിൽ പോലും നീക്കുപോക്ക് നടത്താൻ തയ്യാറില്ലാത്തതായ ഒരു വ്യക്തിത്വം ഏതെങ്കിലും ഒരു രീതിയിൽ ആരുടെയെങ്കിലും മുമ്പിൽ തനിക്ക് നല്ല പിള്ള ചമയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒന്നിനെ ഒരു നിമിഷം പോലും തള്ളിപ്പറയാൻ സന്നദ്ധമല്ലാത്തതായ ഒരു വ്യക്തിത്വം, ചെറുതല്ല കാര്യം. ചിലപ്പോഴൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നു. ഇവിടെ അടുത്ത് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരാൾ,
അവിടുത്തെ പണക്കാരനാണ്. പലപ്പോഴും അയാളോട് ഒന്നും രണ്ടും ലക്ഷങ്ങൾ വായ്പ വാങ്ങിയിട്ടാണ് മാധ്യമത്തിൻ്റെ കടലാസ് വാങ്ങാറുള്ളത്. മാധ്യമത്തിൽ നിന്ന് എന്നെ വിളിച്ച് പറയും, അക്കാര്യം എഡിറ്ററോട് പറയാറ്, എന്നെ വിളിച്ച് പറയും, കാശില്ല ഇന്നിങ്ങോട്ട് വരണ്ട, കടലാസ് വാങ്ങണം. ഞാൻ പി കെ റസാക്കിൻ്റെ ഒരു ഒരു സ്റ്റീൽ ഷോപ്പുണ്ട് മുക്കത്ത്, അവിടെ അബ്ദുറഹ്മാൻ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ബ്രദർ പി കെ അബ്ദുറഹ്മാൻ. ഒന്നുകിൽ അവിടെ ചെല്ലും, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഭൂപതിയുടെ പീടികയിൽ കയറും, അവിടുന്ന് കാശ് വാങ്ങും, അവിടെ പോകേണ്ട പത്ത് കടലാസ് വാങ്ങും, മുഖപ്രസംഗം എഴുതും. ഇങ്ങനെ പത്രം ഇറങ്ങി എത്രയോ ദിവസങ്ങളുണ്ട്. ആ അതിലൊരു ദിവസം ഭൂപതിയുടെ മകൻ അയാളുടെ മകളെ 9-ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ മുഖത്തേക്ക് നോക്കാം, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. പെൺകുട്ടിയാണോ, 9-ാം ക്ലാസ്സിലാണോ? സത്യമല്ല. അല്ല, എൻ്റെ കുട്ടി അങ്ങാടി കൂടി 9 വയസ്സ്, 9-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, അങ്ങാടിയിലൂടെ കുന്നുമംഗലം സ്കൂളിലേക്ക് പോകുന്നതിന് വിഷമമുണ്ട്. എനിക്ക് വിഷമമില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും അവിടെ 9-ാം ക്ലാസ് ചേർക്കാൻ സാധ്യമല്ല. അങ്ങോട്ട് നോക്കുന്നതിനല്ല, ചേർക്കാൻ സാധ്യമല്ല, പറ്റില്ല. കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ മുമ്പൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്, കുട്ടികളെ 9-ാം ക്ലാസ്സിലേക്ക് രക്ഷിക്കാൻ പറ്റില്ല, 9-ാം 10-ാം ക്ലാസ്സിലേക്കും. കെ സി അമ്മാവാലയെ ചോദിച്ചു, ഒരു കുട്ടീനെ 9-ാം ക്ലാസ്സിൽ ചേർക്കാനുണ്ടല്ലോ, പറ്റില്ല. അത് ഉറച്ചതാണോ? ഉറച്ചതാണ്. ആ ഉറപ്പിൽ അവിടെ നിന്നു. അങ്ങനെ അന്ന് കുട്ടീനെ കൊണ്ട് ഇയാൾ തിരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി മാധ്യമത്തിലേക്ക് പോവുകയാണ്. കുന്നാങ്കലത്ത് എത്തി എന്നോട് പറഞ്ഞു, അവിടെ കടലാസ് വാങ്ങാൻ പൈസ ഇല്ല, എന്താ ചെയ്യുക? അവിടെ ചോദിച്ചു നോക്കിയാലോ. ഞാൻ പറയും, ഇയാൾ കോളാക്കി വെച്ച് ഇനി എങ്ങനെ അവിടെ പോയി ചോദിക്കുക? അവിടെ എങ്ങനെ അയാൾ മുമ്പത്തേക്ക് പോയിക്കുക? ഈ അയാളോട് എന്തെങ്കിലും നിൽക്കുക, ആ കുട്ടീനെ ഒന്ന് എടുക്കണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളോട് ചോദിക്കുക. ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ഈ അടക്ക് തന്നെ വണ്ടിയാൾ നിർത്തി കയറി ചെന്ന് കുറച്ച് പൈസ വേണം, 2 ലക്ഷം. എത്രയാണ്ട്? 2 ലക്ഷം. മറ്റേ ആൾ വേ എടുത്തു കൊടുത്തു. ഒരു തരത്തിലുമുള്ള അപ്പീസ്മെൻ്റ് സോപ്പിടലും ഇല്ലാതെ തന്നെ അവനവൻ്റെ മൂതിൽ നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യമല്ല സമൂഹത്തിൻ്റെ കാര്യം വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു എന്ന ആ മഹത്വത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാവിധ ജ്യേഷ്ഠസ്ഥാനം അടിയുറച്ചുകൊണ്ട് മതിയാക്കുന്നു. അസ്സലാമു അലൈക്കും.